കല്യാണി നല്ല സൂപ്പർ ആയിട്ട് പാടുമെന്നാണ്. അപ്പൊ അതങ്ങനെ തന്നെ പാടി ഞാൻ ചോദിക്കട്ടെ, ഈ സംസാരിക്കാതെ ഇരുന്നിരുന്ന് അറ്റ്ലാസ്റ്റ് സീരിയൽ ഇങ്ങനെ സംസാരിച്ചു എന്നാ തോന്നി? ഓ അറ്റ്ലാസ്റ്റ് എന്റെ ദൈവമേ എനിക്ക് സംസാരിക്കാൻ ഒത്തല്ലോ. അങ്ങനെയാണ്, ശബ്ദം ഇല്ലാതപ്പോ ഓ ഞാൻ എപ്പോ സംസാരിക്കുമ്പോ ശബ്ദം വരുമ്പോ അങ്ങനെയായിരുന്നു. പിന്നെ ശബ്ദം കിട്ടി ഡയലോഗ്സ് ഒക്കെ കണ്ടപ്പോ അയ്യോ മലയാളം ഡയലോഗുകൾ പാടാണോ? അല്ലേ, ആദ്യം വന്നപ്പോ ഒറ്ററിഞ്ഞൂടാ, എങ്ങനെ സാഡ് സീനായിരിക്കും, ഒരു സാഡ് ആയിട്ട് വായിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ തിരിച്ചോണ്ട് നിൽക്കും. പക്ഷെ അത് എന്താണ് പോലെ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അയ്യോ ഇത് സാഡ് സീനാണ് ഇങ്ങനെ ഇരിക്കും പറയും. അങ്ങനെ ഒറ്റ അറിഞ്ഞൂടാ വന്നപ്പോ. ഇപ്പൊ കുറച്ച് ഓക്കെ ആയി, കുറച്ച് ഓക്കെ ആയി, കുറച്ച് കുറച്ച് ഓക്കെ ആയി വരുന്നു. ഈ സീനുകൾ വായിച്ചു തരുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞതുപോലെ ആദ്യമൊക്കെ ആണെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവുമായിരുന്നു. ആദ്യത്തെ സമയത്ത് മലയാളം ഒന്നും അറിയില്ലായിരുന്നല്ലോ. ഒറ്റ അറിഞ്ഞൂടാ, ഒരു വാക്ക് പോലെ. അപ്പൊ എങ്ങനെയായിരുന്നു അമ്മ വന്നിട്ട് തമിഴില് പറഞ്ഞു തരുമോ? അത് എങ്ങനെയാ അമ്മയ്ക്കും മലയാളം? അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ഒരുപാട് പോലെ അറിഞ്ഞൂടാ മലയാളത്തിൽ. ഇതിനു വേണ്ടി സീരിയലിന് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വന്ന് തിരുവനന്തപുരത്ത് താമസമാക്കിയ ഒരാളാണ്. അപ്പൊ എങ്ങനെ ഈ മൗനരാഗത്തിലേക്ക് വരുന്നത് അതൊന്ന് പറഞ്ഞേ. മൗനരാഗത്തിലേക്ക് വരണെന്ന് പറഞ്ഞ എന്റെ തമിഴ് സീരിയൽ സുമംഗലി അപ്പോ തീരുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഒരു 2 മന്ത്സ് വെറുതെ വീട്ടിലിരുന്നു. അപ്പൊ എനിക്ക് ഒരു ഫോൺ വന്നു, ഇത് ഐശ്വര്യ അല്ലേ? അത് ആ വിളിച്ച ചേട്ടൻ എനിക്ക് പരിചയപ്പെട്ട ചേട്ടനാണ്. അവര് തമിഴ് സീരിയൽ റൈറ്ററാണ് ആക്ച്വലി. അപ്പോ വിളിച്ചിട്ട് ആ ഐഷു നീ വീട്ടിലല്ലേ? ആ അതെ എന്നാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ മലയാളത്തിലെ ഹീറോയിനാ, ഈ നാളെ ഇന്ന നൈറ്റിന് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വരും, നീ കയറിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ഒറ്റ മനസ്സിലായില്ല, മലയാളം എനിക്ക് ഒട്ടറിഞ്ഞൂടാ. പിന്നെ സഡൻ ആയിട്ട് വിളിച്ച് ഇങ്ങനെ ഹീറോയിൻ ഒക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ ചോദിച്ചപ്പോ ആ ഇങ്ങനെ ഒരു സീരിയലാണ്, നീ ഒട്ടും പേടിക്കണ്ട, നീ വായ പോണോ അനക്കണ്ട, ഇത് ഊമ ക്യാരക്ടറാണ്, അതുകൊണ്ട് നിന്റെ പെർഫോമൻസ് മാത്രം മതി, നീ സംസാരിക്കണ്ട, പേടിക്കണ്ട, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്, നീ പോയാൻ എനിക്ക് മനസ്സിലാവും പറഞ്ഞ്. അപ്പോ ട്രാൻഡ്രം വന്നതാണ്. ഊമ ക്യാരക്ടർ കിട്ടി കഴിഞ്ഞപ്പോ ഈ സൈൻ ലാംഗ്വേജ് പഠിക്കുന്ന കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നോ? ആ ആദ്യം പ്രൊഡ്യൂസർ സാർ പറഞ്ഞിരുന്നു ഡയറക്ടറും ഐശ്വര്യ ആയിട്ട് ഈ സൈൻ ലാംഗ്വേജ് പഠിക്കുന്ന ക്ലാസ് പോകണം അങ്ങനെ പറഞ്ഞിരുന്നു. കഷ്ടപ്പെട്ട് കാണുമല്ലോ. ആ അപ്പൊ എനിക്ക് പേടി വന്നു, അയ്യോ ഇതിനെ ഞാൻ ഇങ്ങനെ പഠിക്കും, ഇതൊക്കെ ഓക്കെ ആവോ, അങ്ങനെയൊക്കെ പേടിയായിരുന്നു. പിന്നെ പറഞ്ഞപ്പോ ഞങ്ങൾ ക്ലാസ് ഒന്നും പോയിട്ടില്ല. പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ നോക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ അടുത്ത് എന്റെ ആന്റി സംസാരിക്കാത്ത ആളാണ്, അവരുടെ സൈൻ ലാംഗ്വേജ് ആണ്. പക്ഷെ അവരോട് അത്ര കണക്ഷൻ ഒന്നുമില്ല. ഞാൻ ചെറിയ ഏജിൽ അവർ സംസാരിക്കുന്നതും അവർ പറയുന്നതും കണ്ടിട്ടുണ്ട്. ഓക്കെ, സ്കില്ല് ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ അറിഞ്ഞോളൂ.